നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇറ്റാനഗറിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ നവീനും ഭാര്യ ദേവിയും പിന്നെ അവരുടെ സുഹൃത്ത് ആര്യയും ഭാര്യ ദേവിയെയും ആര്യ എന്ന സുഹൃത്തിനെയും കൊലപ്പെടുത്തിയതിനു ശേഷം നവീൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ ഇറ്റാനഗർ പോലീസ് പറയുന്നത് ഒന്നര വർഷം മുൻപും അരുണാചൽ പ്രദേശിലെ സിറോയിലേക്ക് ദേവിയും നവീനും യാത്ര ചെയ്തിരുന്നുവെന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു അന്ന് കുടുംബാംഗങ്ങളോട് പറയാതെയാണ് ഇവരുടെ യാത്ര അതുകൊണ്ട് തന്നെ ബ്ലാക്ക് മാജിക് മാത്രമല്ല മറ്റു ചില ഇടപാടുകളും ഇവർക്കുണ്ടായിരുന്നുവെന്ന് വ്യക്തം ഗൂഗിൾ മാപ്പ് നോക്കിയാണ് നേരത്തെയുള്ള ഇവരുടെ യാത്രാ വിവരം ഇപ്പോൾ അന്വേഷണ സംഘം മനസ്സിലാക്കിയിരിക്കുന്നത് എന്തിനാണ് നവീൻ ദേവിയെയും ആര്യയും കൊലപ്പെടുത്തിയത് അഞ്ച് ദിവസങ്ങൾക്കു ശേഷം ആര്യയുടെ വിവാഹം നടക്കാനിരിക്കവെയാണ് ഈ അപ്രതീക്ഷിത മരണവിവരം ഒന്നര വർഷം മുൻപ് ഇരുവരെയും കാണാതായപ്പോൾ വീട്ടുകാർ ചില അന്വേഷണങ്ങൾ നടത്തിയിരുന്നു ഒടുവിൽ ഇതിൽ പ്രതിഷേധിച്ച് ദമ്പതികൾ വീട് വിട്ടിറങ്ങി നവീന്റെ വീട്ടിലായിരുന്നു ദേവി താമസിച്ചിരുന്നത് പക്ഷെ നവീന്റെ വീട്ടുകാരോട് ദേവി ഒരിക്കൽ പോലും സംസാരിക്കില്ല ആയുർവേദ ഡോക്ടർമാരായ ഇരുവരും ജോലി ഉപേക്ഷിച്ചത് ഒരു ഫാം ഹൗസ് തുടങ്ങാനെന്ന് പറഞ്ഞ് ദേവിയാണ് ആര്യെ പരിചയപ്പെടുന്നത് പിന്നീട് നവീന്റെ ഉറ്റ സുഹൃത്തായി ആര്യ മാറി ആര്യ തങ്ങളുടെ മകളെന്നു പറഞ്ഞാണ് ദേവിയും നവീനും ഇറ്റാനഗറിലെ ഹോട്ടലിൽ മുറിയെടുത്തത് നീണ്ട അഞ്ചു ദിവസങ്ങൾ മൂവരും ഒന്നിച്ച് ആ മുറിക്കുള്ളിൽ കഴിഞ്ഞു ഇടയ്ക്ക് പുറത്തൊക്കെയൊന്ന് ചുറ്റിത്തിരിയും മാർച്ച് പതിനേഴിനാണ് കോട്ടയത്തെ വീട്ടിൽ നിന്ന് നവീനും ദേവിയും പിന്നെ ആര്യയും യാത്രയ്ക്കായി ഇറങ്ങിയത് നീണ്ട പത്തു ദിവസങ്ങൾ അവർ എവിടെയായിരുന്നുവെന്ന് പോലീസ് ഇപ്പോൾ തിരിയുന്നു വിവാഹം ഉറപ്പിച്ചതു തന്നെയാണ് ആര്യ കൊലപ്പെടുത്താൻ നവീനെ പ്രേരിപ്പിച്ചതെന്ന് വ്യക്തം അതുകൊണ്ടുതന്നെ ഇപ്പോൾ പുറത്തുവരുന്ന ബ്ലാക്ക് മാജിക് കഥകൾ പൂർണ്ണമായി വിശ്വസിക്കുക വയ്യ മാർച്ച് ആണ് ആര്യെ തിരുവനന്തപുരത്തുനിന്ന് കാണാതായത് എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്തു നിന്നും മൂവായിരത്തി എഴുന്നൂറ്റി നാല്പത്തിയെട്ട് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന അരുണാചൽ പ്രദേശിലെ സിറോ എന്ന സ്ഥലത്തേക്കവർ യാത്ര ചെയ്തു ആത്മഹത്യ ചെയ്യാൻ വേണ്ടി മാത്രം സിറോ എന്ന സ്ഥലം അവർ തെരഞ്ഞെടുത്തതാണോ ഹണിമൂൺ വാലി എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നവീനും ആര്യയും തമ്മിലുള്ള ചില ബന്ധങ്ങൾ അന്വേഷണ സംഘത്തിനിപ്പോൾ സംശയങ്ങൾക്കിടവരുത്തുന്നു രാജ്യാതിർത്തി പ്രദേശമാണ് സിറോ ഹണിമൂൺ വാലി എന്ന നിലയിൽ ഒട്ടേറെ ദമ്പതികൾ അവിടെ സന്ദർശിക്കാറുണ്ട് നവീൻ എന്തുകൊണ്ടാണ് ഭാര്യയും ആര്യയും കൂട്ടി സിറോ എന്ന ഈ സ്ഥലത്തേക്ക് പുറപ്പെട്ടത് നവീനും ദേവിയും ആര്യയും പൊതുവെ ആരുമായും ഒരടുപ്പവും സൂക്ഷിക്കാറില്ല ആര്യയ്ക്ക് വീട്ടിൽ നിന്നും നിരന്തര വിവാഹാലോചനകൾ വന്നപ്പോൾ അത് മുടക്കാൻ മുന്നിൽ നിന്നത് ദേവി നവീനും വിവാഹാലോചനകൾ മുടക്കുന്നതിൽ മുന്നിൽ നിന്നു ഒടുവിൽ മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി ആര്യ വിവാഹത്തിന് സംബന്ധിച്ചു തൊട്ടു പിന്നാലെയാണ് നവീനും ദേവിയും കോട്ടയത്ത് കോട്ടയത്തുനിന്ന് പുറപ്പെടുന്നതും തിരുവനന്തപുരത്തുനിന്ന് ആര്യയെ കൂട്ടിക്കൊണ്ടുപോകുന്നതും ആര്യയെ ദേവിയും നവീനും തങ്ങളുടെ അടിമയെപ്പോലെ ഉപയോഗിച്ചിരുന്നുവെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അവർ ആര്യെ തങ്ങളുടെ ഒരു അടിമയെപ്പോലെ ആക്കി മാറ്റിയത് മൂവർക്കുമിടയിൽ നിലനിന്നിരുന്ന ബന്ധം എന്താണ് ദേവിയും ആര്യയും തമ്മിലുള്ള ബന്ധങ്ങൾ സദാചാര അതിർത്തിയും വിട്ട് മറ്റേതെങ്കിലും തലങ്ങളിലായിരുന്നു അത് മുതലെടുപ്പിന് നവീൻ ഉപയോഗപ്പെടുത്തുകയായിരുന്നോ എന്ന സംശയം ഇപ്പോൾ ബലപ്പെടുന്നു ഇനി ഇവരുടെ സംഘത്തിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന വിവരവും പോലീസ് തെരയുന്നുണ്ട് ഏറെ ദുരൂഹതകൾ ഈ മരണത്തിനും കൊലപാതകത്തിനും പിന്നിലുണ്ട് എന്ന് വ്യക്തം മൂവരുടെയും മൃതദേഹങ്ങൾ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്നു ആര്യയുടെ മൃതദേഹത്തിൽ ഏറ്റവും ആഴത്തിലുള്ള മുറിവ് കഴുത്തിലാണ് ബ്ലേഡ് കൊണ്ടാണ് പരിക്കേറ്റിരിക്കുന്നത് രണ്ട് ബ്ലേഡുകൾ ഹോട്ടൽ മുറിയിൽ നിന്ന് കണ്ടെടുത്തു ദേവിയുടെ കൈകളിലാണ് മുറിവേറ്റിരിക്കുന്നത് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നും മുറിയിൽ നിന്ന് കണ്ടെത്തി ഈ സാഹചര്യത്തിൽ സ്ത്രീകളെ കൊലപ്പെടുത്തിയതിനുശേഷം നവീൻ ജീവൻ ഒടുക്കിയതാണ് എന്ന് വ്യക്തം കേസിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കുന്നതിനായി കേരള പോലീസ് ഈ നിറ്റാനഗറിലെത്തി നവീന്റെയും ദേവിയുടെയും ആര്യയുടെയും ബന്ധുക്കൾ ഇപ്പോൾ പോലീസിനൊപ്പമുണ്ട് രണ്ടുപേരെ കൊന്നതിനുശേഷം ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു അതിനു മുൻപ് ദിവസങ്ങളോളം ദുരൂഹ സാഹചര്യത്തിൽ ഒരു ഹോട്ടൽ മുറിയിൽ അവർ താമസിക്കുന്നു ഇതിനെ ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തള്ളിക്കളയുക വയ്യ ആര്യയുടെ മൃതദേഹം ഹോട്ടൽ മുറിയിലെ കട്ടിലിന് മുകളിലായിരുന്നു ഇതേ മുറിയിൽ തന്നെയാണ് ദേവി മരിച്ചു കിടന്നത് ശുചിമുറിയിലാണ് നവീന്റെ മൃതദേഹം കണ്ടെത്തിയത് മൂന്ന് പേരുടെയും കൈത്തണ്ട മുറിച്ച നിലയിൽ മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസമാണ് ഈ മരണത്തിന് പിന്നിൽ എന്ന് ആദ്യം പ്രചരിപ്പിച്ചത് ഇരുവരുടെയും വീട്ടുകാർ തന്നെ മരിച്ചവർ അവസാനമായി ഇന്റർനെറ്റിൽ നടത്തിയ ചില തിരച്ചിലുകളും ആത്മഹത്യാ കുറിപ്പുമൊക്കെ ഇതിലേക്കാണ് വിരൽ ചൂണ്ടിയത് എന്ന് അന്വേഷണ സംഘം തുടക്കത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ പോലീസിന് ഇപ്പോൾ മറ്റു ചില സംശയങ്ങൾ കൂടിയുണ്ട് ശരീരത്തിന് ചുറ്റും നിരവധി മുറിവേറ്റ പാടുകൾ ഇത് അന്ധവിശ്വാസത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് തുടക്കത്തിൽ പറഞ്ഞിരുന്നു ആയുർവേദ ഡോക്ടറായിരുന്ന നവീനും ദേവിയും ആ ജോലി ഉപേക്ഷിച്ചതുപോലും ചില അന്ധവിശ്വാസങ്ങളുടെ പേരിലായിരുന്നു അത്രേ മൂന്നര വർഷത്തോളമായി ആരോടും സംസാരിക്കാതെ നവീൻ മുറി അടച്ചിരിക്കുകയാണ് പതിവെന്ന് ബന്ധുക്കൾ പറയുന്നു ദേവിയുടെയും ആര്യുടേയും ബന്ധുക്കളാണ് ഇത് സംബന്ധിച്ച ചില സൂചനകൾ പറയുന്നത് മരിച്ച ദേവിയും ആര്യയും തമ്മിലുള്ള ഇഴപിരിയാനാകാത്ത സൗഹൃദമാണോ ഇരുവരുടെയും മരണത്തിനു പിന്നിൽ അതോ ഇവരുടെ സൗഹൃദത്തിനിടയിൽ ചില മുതലെടുപ്പുകൾക്ക് നവീൻ ശ്രമിച്ചിരുന്നു നവീനും ആരിയും തമ്മിലുള്ള ബന്ധമെന്ത് ഈ ത്രികോണ ബന്ധത്തിന്റെ ഇഴയടുപ്പം തിരയുകയാണ് പോലീസിന് മുന്നിലുള്ള ആദ്യ വെല്ലുവിളി സ്വകാര്യ സ്കൂളിൽ ഒരുമിച്ച് പഠിപ്പിച്ചിരുന്നപ്പോഴാണ് ദേവിയും ആര്യയും അടുത്ത സുഹൃത്തുക്കളായത് ദേവി ജർമ്മൻ ഭാഷയും ആര്യ ഫ്രഞ്ചുമാണ് പഠിപ്പിച്ചിരുന്നത് വിദേശ ഭാഷകൾ പഠിപ്പിച്ചിരുന്ന ഇരുവരും പിന്നീട് പിരിയാൻ കഴിയാത്ത സുഹൃത്തുക്കളായി മാറി പലപ്പോഴും ആര്യയും ദേവിയും ഒരുമിച്ച് കഴിയുക ഒരു പതിവ് കാഴ്ചയായിരുന്നു ആര്യെ കാണാനില്ല എന്ന വിവരം വീട്ടുകാർ പരാതിപ്പെട്ടപ്പോഴാണ് സ്കൂൾ അധികൃതർ പോലും തിരിച്ചറിഞ്ഞത് ആര്യയുടെ വിവാഹം നിശ്ചയിച്ചതിനു പിന്നാലെയുള്ള കൂട്ടമരണത്തിനു പിന്നിൽ ഏറെ ദുരൂഹതകളുണ്ട് എന്ന് വ്യക്തം ആര്യയും ദേവിയും തമ്മിൽ വേർപിരിയാനാവാത്ത ബന്ധമാണ് ഈ മരണത്തിന് പിന്നിലെങ്കിൽ നവീൻ എന്തുകൊണ്ട് ഇരുവരെയും കൊലപ്പെടുത്തി അതുകൊണ്ട് തന്നെ ആ കഥ പൂർണ്ണമായി വിശ്വസിക്കുക വയ്യ ഒരു കാര്യം വ്യക്തമാണ് എല്ലാ ബന്ധങ്ങളും ഇഴയടുപ്പങ്ങളുമൊക്കെ നെയ്തെടുക്കുന്നത് നവീൻ എന്ന യുവാവ് തന്നെ മാർച്ച് ഇരുപത്തിയേഴിന് നവീനും ദേവിയും വിനോദയാത്രയ്ക്ക് പോകുകയാണ് എന്ന് വീട്ടുകാരോട് പറഞ്ഞു തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി നേരെ അരുണാചൽ പ്രദേശിലേക്ക് വിനോദയാത്ര എന്ന് പറഞ്ഞതുകൊണ്ട് ബന്ധുക്കളാരും അത്ര സംശയിച്ചില്ല കൊൽക്കത്ത ഗുവാഹത്തി വഴിയാണ് ഇവർ അരുണാചലിലേക്ക് പുറപ്പെട്ടത് ഇവർ പുറപ്പെട്ട കാർ പിന്നീട് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും കണ്ടെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കാറിൽ യാത്ര ചെയ്ത് അവിടെ എത്തി കാർ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു ആര്യ വീട്ടുകാരോട് ഒരു വാക്കുപോലും പറയാതെയാണ് ഇവരുടെ കൂടെ യാത്ര പുറപ്പെട്ടത് ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാതെ വന്നതോടെ ആര്യയുടെ അച്ഛൻ കെ അനിൽകുമാർ മകളെ കാണാനില്ല എന്ന് കാണിച്ചു വട്ടൂർക്കാവ് പോലീസിൽ പരാതി നൽകി ആര്യയുടെ തിരോധാനം അന്വേഷിച്ചപ്പോഴാണ് ദേവിയും നവീനും ഒപ്പമാണ് അവൾ പുറപ്പെട്ടത് എന്ന് പോലീസിന് ബോധ്യം വന്നത് സിറോയിൽ ഇവർ താമസിച്ചിരുന്ന മുറിയിൽ ബന്ധുക്കളെ വിളിക്കാനുള്ള ഫോൺ നമ്പർ എഴുതി എഴുതിവച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇറ്റാനഗർ പോലീസ് ബന്ധുക്കളെ ഫോണിൽ ബന്ധപ്പെടുന്നത് ദേവിയെയും ആര്യെയും വിചിത്ര വഴികളിലേക്ക് നയിച്ചത് നവീൻ തന്നെയെന്ന് വ്യക്തം എന്നാൽ ഇത് ബ്ലാക്ക് മാജിക്കിനു വേണ്ടിയായിരുന്നോ പരലോക ജീവിതം കൊതിച്ചാണോ അതോ ലൈംഗിക വൈകൃതത്തിന്റെ പേരിലാണോ എന്ന കാര്യം ഇനിയും സംശയങ്ങൾ ബാക്കി നിൽക്കുന്നു പരലോകവും അവിടെ ജീവിക്കുന്നവരുമുണ്ട് എന്ന് നവീൻ ഇരുവരെയും വിശ്വസിപ്പിച്ചിരുന്നു മരണശേഷം അവിടേക്ക് പോകാമെന്ന് നവീൻ അവരോട് പറഞ്ഞു പ്രലോഭിപ്പിച്ചിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു മൃതദേഹത്തിന്റെയും രക്തത്തുള്ളികളുടെയും ഒക്കെ ഫോട്ടോ വാട്സാപ്പിൽ ആര്യയ്ക്ക് അയച്ചുകൊടുത്തത് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ആര്യയുടെ വിവാഹത്തോടെ തനിക്ക് സംഭവിക്കുന്നത് ഇതായിരിക്കും എന്ന് ബോധ്യപ്പെടുത്തുകയായിരുന്നു നവീന്റെ ലക്ഷ്യം വട്ടിയൂർക്കാവ് മേലത്തുമല എം എ ആർ എ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ശ്രീരാഗത്തിൽ ആര്യ ബി നായർ എന്ന ഇരുപത്തിയൊൻപത് കാരി ആയുർവേദ ഡോക്ടർമാരായ കോട്ടയം മീനടം നെടുംപൊയ്കയിൽ നവീൻ തോമസിന്റെ പ്രായം മുപ്പത്തിയൊൻപത് ഭാര്യ വട്ടൂർക്കാവ് മൂന്നാമൂട് അഭ്രഗുഴി എം എ ആർ എ സി ആർ എ കാവിൽ ദേവിക്ക് പ്രായം നാൽപ്പത്തിയൊന്ന് നവീൻ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഇന്റർനെറ്റിൽ തിരഞ്ഞതായി പോലീസ് സംശയിക്കുന്നു സന്തോഷത്തോടെ ജീവിച്ചു ഇനി ഞങ്ങൾ പോകുന്നു എന്ന കുറിപ്പ് നാട്ടിൽ വിവരമറിയിക്കേണ്ടവരുടെ ഫോൺ നമ്പർ ഇവയൊക്കെ മേശപ്പുറത്ത് സി സി ടി വിയിൽ സംശയാസ്പദമായതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് ഇറ്റാനഗർ പോലീസ് പറയുന്നു എന്നാൽ എങ്ങനെ മരിക്കണം എന്നവർ തീരുമാനിക്കാനായി യൂട്യൂബ് വീഡിയോകൾ പരിശോധിച്ചതായി പോലീസ് സൈബർ പരിശോധനയിൽ കണ്ടെത്തി നവീനെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം ശക്തിപ്പെടുത്താനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ശ്രീകാര്യത്തെ സ്വകാര്യ സ്കൂളിൽ അധ്യാപികയാണ് ആര്യ ദേവി മുൻപാണ് അവിടെ അധ്യാപികയായി ജോലി ചെയ്തത് ഇറ്റാനഗറിൽ നിന്ന് നൂറു കിലോമീറ്റർ മാറി സിറയിലെ ഹോട്ടലിലാണവർ മുറിയെടുത്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ റെസ്റ്റോറന്റിലെത്തി ആഹാരം കഴിച്ച ഇവരെ ഇന്നലെ രാവിലെ പത്തു മണി കഴിഞ്ഞിട്ടും പുറത്തു കാണാത്തതിനെ തുടർന്ന് ഹോട്ടൽ ജീവനക്കാർ അന്വേഷിച്ചു ചെല്ലുകയായിരുന്നു ദേഹമാസകലം വ്യത്യസ്ത തരത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കി രക്തം പാർന്നാണ് മൂവരുടെയും മരണം പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ബാലൻ മാധവന്റെയും ക്രൈസ് നഗർ സ്കൂളിലെ യോഗാധ്യാപക ലിതയുടെയും മകളാണ് ദേവി ലാറ്റക്സ് റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ അനിൽകുമാറിന്റെയും ജിബാലാംബികയുടെയും മകളാണ് ആര്യ മരണത്തിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ ഗൂഗിളിൽ തിരഞ്ഞത് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് എന്നാൽ അതും ഒരു ബ്ലാക്ക് മാജിക്കിന്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുക ജീവിക്കേണ്ട എന്നവർ തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ മരണാനന്തര ജീവിതം അവർ തിരഞ്ഞു ഹോട്ടൽ മുറിയിൽ നിന്ന് അരുണാചൽ പോലീസ് കണ്ടെടുത്ത മൊബൈൽ ഫോണിലാണ് ഇത്തരം വിവരങ്ങൾ പോലീസ് മനസ്സിലാക്കിയത് മരണാനന്തരം എന്തു സംഭവിക്കും മരണാനന്തരം ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ മരണത്തിനു ശേഷമുള്ള ആത്യാത്മിക കാര്യങ്ങൾ എന്നിവയൊക്കെ ഇവർ ഗൂഗിളിൽ തിരഞ്ഞു അരുണാചൽ പ്രദേശിൽ പോകുന്ന വിവരം ആരിയും നവീനും അടുത്ത സുഹൃത്തുക്കളോട് പോലും പങ്കുവച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഏറെ മുൻപ് തന്നെ അവർ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്നു എന്ന് വ്യക്തം അരുണാചൽ പ്രദേശിൽ ഒരു സെമിനാർ ഉണ്ടെന്നും അവിടേക്കാണ് പോകുന്നത് എന്നും നവീനും ദേവിയും അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞു വീട്ടുകാരോട് പറഞ്ഞത് വിനോദയാത്രയ്ക്കെന്ന് വിവാഹം കഴിഞ്ഞ് പതിമൂന്ന് വർഷമായി പക്ഷേ അവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല ഇക്കാര്യം ചോദിക്കുന്ന ബന്ധുക്കളോടും സുഹൃത്തുക്കളോടുമൊക്കെ കുട്ടികൾ വേണ്ട എന്ന് വെച്ചിരിക്കുകയാണെന്ന് അവർ വിശദീകരിക്കും അടുത്ത കാലത്തായി ദേവിക്ക് ഏറെ ഈശ്വര വിശ്വാസം വർദ്ധിച്ചുവെന്നാണ് വീട്ടുകാർ പറയുന്നത് മുൻപൊന്നും ഇല്ലാത്തവിധം കടുത്ത ഈശ്വരവിശ്വാസമാണ് അടുത്ത കാലത്ത് ദേവി പുറത്തു കാട്ടിയത് ചുറുചുറുക്കോടെ സംസാരിക്കുകയും ബന്ധുക്കളോടും നാട്ടുകാരോടുമൊക്കെ നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്യുന്ന കുട്ടിയായിരുന്നു ദേവി മൂന്നര വർഷം മുൻപ് ദേവിയുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമൊക്കെ ഏറെ മാറ്റങ്ങൾ നവീൻ ഏറെ സൗമ്യനായിരുന്നു പക്ഷെ ആരോടും അധികം സംസാരിക്കാറില്ല നവീന്റെ വീട്ടുകാരുമായി ദേവിയുടെ ബന്ധുക്കൾക്ക് വലിയ തോതിലുള്ള അടുപ്പവുമില്ല പുറം ലോകവുമായി വലിയ ബന്ധമില്ലാത്തവരാണ് നവീന്റെ ബന്ധുക്കൾ എന്ന് നാട്ടുകാർ പറയുന്നു ചില ഓൺലൈൻ ട്രേഡിംഗുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു അടുത്ത കാലത്തായി നവീൻ ഒരു കടവുമില്ല ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല മുറിയിൽ നിന്ന് കണ്ടെടുത്ത കുറിപ്പിൽ ആ ഒരു വാചകം കൂടി നവീൻ എഴുതി വിവരങ്ങൾ എഴുതിയ കുറിപ്പിൽ മൂവരും ഒപ്പിടുക കൂടി ചെയ്തു മൂവരുടെയും മരണത്തിന് പിന്നിൽ ബ്ലാക്ക് ആണ് എന്ന് സാംസ്കാരിക പ്രവർത്തകനായ സൂര്യാകൃഷ്ണമൂർത്തി തൊട്ടുപിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഇത്രയും വിദ്യാഭ്യാസമുള്ളവർ ഇത്തരം കെടികളിൽ വീഴുന്നത് ഗുരുതര പ്രശ്നമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു മരിച്ച ദേവിയുടെ ബന്ധുവാണ് സൂര്യാകൃഷ്ണമൂർത്തി ദേവിയുടെ ബന്ധുക്കളും ഇത് ബ്ലാക്ക് മാജിക്കിൽ നിന്നുണ്ടായ മരണമാണ് എന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു എന്നാൽ എന്തുകൊണ്ടാണ് മരിച്ചവരുടെ ബന്ധുക്കൾ തുടക്കത്തിൽ തന്നെ ഇത്തരമൊരു സമീപനം സ്വീകരിച്ചത് ചില നാട്ടുകാർ പറയുന്നത് അപമാനം ഭയതാണ് ഇത്തരം കഥകൾ ആദ്യം അവർ തന്നെ പ്രചരിപ്പിച്ചതെന്ന് മരിച്ച മൂന്നുപേരും ഉയർന്ന വിദ്യാഭ്യാസമുള്ളവർ അവർ ഇത്തരത്തിലൊരു കെണിയിൽ വീഴണമെങ്കിൽ അതൊരു ഗുരുതര പ്രശ്നമാണെന്ന് സൂര്യകൃഷ്ണമൂർത്തി പറയുന്നു ഇനിയൊരാൾക്ക് ഇങ്ങനെ വരാതിരിക്കാനുള്ള ബോധവൽക്കരണം ആവശ്യമാണ് മരിച്ച ആര് കല്യാണം ഒരാഴ്ചക്കകം നടക്കാനിരിക്കുകയായിരുന്നു എന്നും സൂര്യകൃഷ്ണമൂർത്തി ഓർമ്മിപ്പിച്ചു വിവരം അർജിയുടനെ ദേവിയുടെ അമ്മ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ് ആശുപത്രിയിൽ നിന്ന് അധികൃതരെത്തി അവരെ മരുന്ന് നൽകി മയക്കുകിടത്തി എഴുന്നേൽക്കുമ്പോൾ അത് തന്നെ ആവർത്തിക്കുന്നു ഇതൊക്കെ എങ്ങനെ ഒരാൾക്ക് സഹിക്കാൻ കഴിയും പൂർണ്ണമായും ബ്ലാക്ക് മാജിക് കഥ വിശ്വസിക്കാതിരിക്കാൻ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട് ഇവർ മരിച്ച മുറിയിൽ നിന്ന് ബ്ലേഡും മദ്യക്കുപ്പികളും കണ്ടെത്തി നവീന്റെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കോപ്പിയായിരുന്നു മുറിയെടുക്കുന്നതിനായി ഹോട്ടലിൽ ഇവർ നൽകിയത് പുനർജനി എന്നൊരു മന്ത്രവാദ സംഘടന ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടത്രേ സമൂഹമാധ്യമങ്ങൾ കേന്ദ്രീകരിച്ചാണ് അവരുടെ മുഖ്യ പ്രവർത്തനം ഈ പുനർജനിയിൽ അംഗങ്ങളായിരുന്നു മൂവരുമെന്നാണ് ചിലർ പറയുന്നത് പുനർജനിയുടെ ഭാഗമായാണ് അവർ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ ബ്ലേഡ് ഉപയോഗിച്ച് വരഞ്ഞത് അങ്ങനെ രക്തം വാർത്ത മരിക്കുക ഒരു അവരുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാകാം മരിച്ച നവീനും ഭാര്യയും പുനർജനിയിലെ അംഗങ്ങളായിരുന്നുവെന്ന് അയൽവാസിയായ ഐ മാധ്യമങ്ങളോട് പറഞ്ഞു അതൊരു സാത്താൻ സേവ സംഘടനയാണ് അതിലെ അംഗങ്ങളായിരുന്നു അവർ ആ സംഘടന വഴിയാണ് അവർ അരുണാചൽ പ്രദേശിലേക്ക് പോയിരിക്കുന്നത് മരണകാരണം ബ്ലാക്ക് മാജിക്കാണോ എന്ന് ഇപ്പോൾ ഉറപ്പിച്ചു പറയാൻ കഴിയില്ല എന്നാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ എച്ച് നാഗരാജു പറയുന്നത് മരണം അസ്വാഭാവികമാണ് എന്നത് വ്യക്തം ആത്മഹത്യ തന്നെയെന്നാണ് പ്രാഥമിക നിഗമനം ആര്യേയും ദേവിയെയും തന്നെ ഇറ്റാനഗർ പോലീസ് വിളിക്കുമ്പോഴാണ് നാടിനെ നടുക്കിയ ഈ കൂട്ടമരണത്തിന്റെ വിവരം കേരളം മനസ്സിലാക്കുന്നത് സാമാന്യബോധത്തിന് നിരക്കുന്നതല്ല ഈ മരണത്തിന് പിന്നിലുള്ള ഇപ്പോൾ പ്രചരിക്കുന്ന കഥകൾ അത്രയും ഒരു കാര്യം വ്യക്തമാണ് മൂവരുടെയും ജീവിതത്തിനിടയിൽ ഒളിഞ്ഞിരിക്കുന്ന പല സത്യങ്ങളുണ്ട് അവയൊക്കെ വീട്ടുകാർക്കും ഉറ്റവർക്കുമൊക്കെ അപ്രിയ സത്യങ്ങളാവും ബ്ലാക്ക് മാജിക്കും പുനർജ്ജനിയുമൊക്കെ ശരിക്കും അന്വേഷിക്കപ്പെടുക തന്നെ ചെയ്യണം ഇവരുടെ മരണത്തിന്റെ യഥാർത്ഥ കാരണം പുറത്തു വരണം ഇത്തരം യുവത്വങ്ങൾ വഴിതെറ്റിയ ജീവിതത്തിലേക്കും മരണത്തിലേക്കും പാചുപോകുന്നത് കണ്ടുനിൽക്കാൻ സാക്ഷര കേരളത്തിന് കഴിയില്ലല്ലോ ന്യൂസ് ഡെസ്ക് ഇൻസൈഡ്